നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരുണാചൽ പ്രദേശിൽ വ്യാഴാഴ്ച പുലർച്ചെ 2 തുടർ ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചു. അരുണാചൽ പ്രദേശിലെ പടിഞ്ഞാറൻ കമേങ്ങിലാണ് ആദ്യ ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം പുലർച്ചെ 1:49 ഉണ്ടായത്. തുടർന്ന് 2 മണിക്കൂറിനുള്ളിൽ പുലർച്ചെ 3:40 രണ്ടാമത്തെ ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 3.4 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനം അരുണാചൽ പ്രദേശിലെ കിഴക്കൻ കാമെങ്ങിലാണ് ഉണ്ടായത്. അതേസമയം ഇതുവരെ നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുറച്ചാഴ്ചകൾക്ക് മുൻപാണ് ജമ്മു കാശ്മീരിൽ വീണ്ടും ഭൂചലനമുണ്ടായത്. രാവിലെ തന്നെ കിഷ്ത്വാർ മേഖലയിലാണെന്ന് 3.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു ജമ്മു കാശ്മീരിൽ രേഖപ്പെടുത്തിയത്. രാവിലെ ഏകദേശം 6:36 ഭൂചലനം അനുഭവപ്പെട്ടതെന്നാണ് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചത്. ഭൂമിക്കടിയിൽ 5 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഒരു ഭൂചലനമെന്ന് അനുഭവപ്പെട്ടത്. തിങ്കളാഴ്ചയും വൈകിട്ട് സമാനമായ രീതിയിൽ തന്നെ ജമ്മു കാശ്മീരിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ലഡാക്ക് മേഖലയിലാണ് കുലുങ്ങിയത്. അമാത്രവുമല്ല, അതിന്റെ തലേ ദിവസത്തെ രാത്രി തന്നെ 9:35 ഭൂചലനം അനുഭവപ്പെട്ടതായാണ് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ വിശദീകരണം. അന്ന് ഭൂമിക്കടിയിൽ 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനം അനുഭവപ്പെട്ടത്. അതിനു മുൻപും ജമ്മു കാശ്മീരിലും ഡൽഹിയിലും ചില ഭാഗങ്ങളിലെ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം അഫ്ഗാനിസ്ഥാനാണെന്നാണ് US ജിയോളജിക്കൽ സർവേ അറിയിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ അന്ന് ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2:50 പ്രകമ്പനം അനുഭവപ്പെട്ടത്. ഭൂകമ്പത്തിന്റെ ആഘാതം നോയിഡ, ഗാസിയാബാദ്, ഫരീദാബാദ്, ഗുരുഗ്രാം എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചത്. ചണ്ഡിഗഡ്, ജമ്മുകാശ്മീർ, ഹരിയാന, പഞ്ചാബ്, ഇന്ത്യയുടെ വിവിധ വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും ഭൂചലനത്തിന്റെ പ്രതീതി അനുഭവപ്പെട്ടു. പാകിസ്ഥാനിലെ ലാഹോർ, ഇസ്ലാമാബാദ്, ഖൈബർ പഖ്തൂൺഖ്വ തുടങ്ങിയ നഗരങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടതായിട്ടാണ് അന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അന്നും അവിടെ ആളപായമോ വസ്തുവകകൾക്ക് നാശനഷ്ടമോ ഉണ്ടായതായി റിപ്പോർട്ടില്ല. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്ന് 241 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി പറയുന്നത്. അതേസമയം ശക്തമായ പ്രകമ്പനം ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. അന്ന് ഡൽഹിയിൽ മറ്റു പലരും വീടുകളിലെയും ഓഫീസുകളിലെയും ഫർണിച്ചറുകൾ കുലുങ്ങിയതായും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. പരിഭ്രാന്തരായ ആളുകൾ തങ്ങളുടെ വീടുകളിൽ നിന്ന് ജോലിസ്ഥലങ്ങളിൽ നിന്ന് തിടുക്കപ്പെട്ട് ഇറങ്ങിപ്പോയതായും റിപ്പോർട്ടുണ്ട്. ഏതായാലും പാകിസ്ഥാന്റെ ചില ഭാഗങ്ങളിലും അന്ന് 6.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടതായി പാകിസ്ഥാൻ കാലാവസ്ഥാ വകുപ്പായിരുന്നു അന്ന് അറിയിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുകുഷ് മേഖലയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് PTI റിപ്പോർട്ട് ചെയ്തിരുന്നു. റിക്ടർ സ്കെയിലിൽ 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അഫ്ഗാനിസ്ഥാനിലെ ജർമ്മിയിൽ നിന്ന് 44 കിലോമീറ്റർ അകലെയുള്ള 206.6 കിലോമീറ്റർ ആഴത്തിൽ ഉണ്ടായതെന്നാണ് US ജിയോളജിക്കൽ സർവേ അറിയിച്ചത്.